വിദേശത്ത് ഒരു ജോലി സ്വസ്ഥമായൊരു ജീവിതം ഇതൊക്കെ ഏതൊരു മലയാളികളുടെയും സ്വപ്നമാണ് ഇപ്പോഴിതാ റഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്ത സംഭവത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ജോലി വാഗ്ദാനം ചെയ്ത് സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും പണം തട്ടിയെടുത്തിരിക്കുന്നത് എറണാകുളം എക്സൈസ് റേഞ്ചിലെ സിവിൽ ഓഫീസർ എ ജെ അനീഷിനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് കൊടുവള്ളി സ്വദേശി ദേവകൃഷ്ണൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പറവൂർ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തിട്ടുമുണ്ട് റഷ്യയിലെ കൃഷിത്തോട്ടങ്ങളിലും മറ്റും ജോലി വാഗ്ദാനം ചെയ്ത് അറുപത്തിയഞ്ച് പേരിൽ നിന്ന് ഇയാൾ പണം വാങ്ങിയതായി എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഇരുപത്തിയൊന്ന് പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലാണ് അന്വേഷണം ഇയാൾ മുൻപ് റഷ്യയിൽ ജോലിക്ക് എത്തിച്ച് എന്ന് അവകാശപ്പെടുന്ന യുവാവാണ് അവിടെ ജോലി ഉണ്ട് എന്നും അനീഷിനെ ബന്ധപ്പെട്ടാൽ കിട്ടുമെന്നും ആളുകളോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് രണ്ടു ലക്ഷം രൂപ നൽകിയാൽ ജോലി നൽകാമെന്ന് ും ഉറപ്പു നൽകി ഇത്ര വലിയ തുക നൽകുന്നതിനാൽ കരാർ ഉണ്ടാക്കണമെന്ന് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടു എങ്കിലും സർക്കാർ ജോലി ഉള്ളതിനാൽ തനിക്ക് കരാറിൽ ഏർപ്പെടാൻ പറ്റില്ല എന്നായിരുന്നു മറുപടി എക്സൈസ് യൂണിഫോമിൽ നിൽക്കുന്ന ഫോട്ടോ കാണിച്ചും പറഞ്ഞും വിശ്വസിപ്പിച്ചുമാണ് അനീഷ് പണം തട്ടിയെടുത്തത് പണം വാങ്ങി നാളുകൾ കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാതെ വന്നപ്പോൾ വാങ്ങിയ പണം തിരികെ നൽകാമെന്നായി എന്നാൽ ഇതും ഒഴിവ് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ഒടുവിൽ വീട്ടിൽ അന്വേഷിച്ചു ചെന്നപ്പോൾ അവിടെ ആള് ഉണ്ടായിരുന്നില്ല ഫോണിലും ബന്ധപ്പെടാൻ സാധിച്ചില്ല എക്സൈസ് ഓഫീസിലും ഇയാൾ എത്തുന്നില്ല എന്നാണ് അന്വേഷിച്ചപ്പോൾ ലഭിച്ച വിവരം എന്ന് ഉദ്യോഗാർത്ഥികൾ പരാതിയിൽ പറയുന്നുണ്ട് ഒരു കമ്പനിയുടെ പേരിൽ വാട്സാപ്പ് വഴി അനീഷ് ചിലർക്ക് ഓഫർ ലെറ്റർ അയച്ചു കൊടുത്തിരുന്നു ഈ കത്തും വ്യാജമാണെന്ന് സംശയമുണ്ട് എന്ന് പരാതിക്കാരിൽ ഒരാൾ ആരോപിക്കുന്നു എസ് ഓഫീസിൽ പരാതി സ്വീകരിച്ച പറവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചിരുന്നു ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എത്ര കിട്ടിയാലും പാഠം പഠിക്കാത്ത മലയാളികളെ തട്ടിപ്പിനിരയാക്കാൻ പല രൂപത്തിലാണ് തട്ടിപ്പുകാർ പിടിമുറക്കുന്നത് അതേസമയം മലേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ച രാജേഷ് രാജൻ എന്ന ചെങ്ങന്നൂർ കോടിയോളം രൂപയാണ് മലേഷ്യയിൽ ജോലിക്ക് യുവാക്കളെ വേണമെന്നും ഡ്രൈവറുടെയും ട്രോളി ബോയ് ഒഴിവുണ്ട് എന്നും ധരിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് എന്നാൽ പണം നൽകി ഒരു വർഷം കഴിഞ്ഞിട്ടും ജോലി ലഭിക്കാതെ വന്നതോടെയാണ് യുവാക്കൾക്ക് തട്ടിപ്പാണ് എന്ന് മനസ്സിലാകുന്നത് പണം കിട്ടിയതിനു ശേഷം പ്രതി ഡൽഹിയിലേക്ക് മുങ്ങുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്